ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജോസ്മിയാട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ മുളപ്പിച്ച റാഗി എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ഈ വീഡിയോ ഇടാൻ വേണ്ടി ഇരുന്നതല്ല, പക്ഷേ ഞാൻ എൻ്റെ ഒരു ഷോർട്സ് വീഡിയോ റാഗിൻ്റെ കുറിച്ച് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ എനിക്ക് തോന്നി എന്നപ്പോൾ ഞാനിതിങ്ങ് ചെയ്തേക്കാം, എല്ലാവർക്കും ഒരു ഉപകാരം ആകുമല്ലോ. പ്രത്യേകിച്ച് നാട്ടിലല്ല, ഞാൻ അബുദാബിന്നാണ് ഇത് മുളപ്പിച്ചൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണിത് ചെയ്തതെന്നുള്ളത് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പം ഇപ്പം 2nd December കുഞ്ഞാവയ്ക്ക് 6 മാസം ആകുവാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അവന് വേണ്ടി ഉണ്ടാക്കാൻ റെഡിയാക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ഒന്ന് മുളപ്പിച്ച റാഗി, പിന്നെ ഓട്സ് റെഡിയാക്കി എടുക്കണം. അതുപോലെ തന്നെ ഹെൽത്ത് മിക്സും ഞാൻ തന്നെ വീട്ടിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ സെപ്പറേറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ റാഗി, ഇതിപ്പോൾ 1 കിലോ റാഗിയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. നമ്മൾ റാഗി പൗഡറായിട്ട് വാങ്ങാം, അതിങ്ങനെ ഡയറക്റ്റ് റാഗി വാങ്ങി മുളപ്പിച്ച് പൊടിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈ റാഗി വാങ്ങുമ്പോൾ അതിനകത്ത് ഭയങ്കരമായിട്ട് ചെളിയുണ്ട്. ഒരു 10-15 തവണയെങ്കിലും നമ്മൾ കഴുകി ഇതെടുത്ത് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഭയങ്കര ചെളിയാണ്. അപ്പം നമുക്കറിയത്തില്ല, പുറമേ നമ്മൾ പൗഡർ വാങ്ങുമ്പോൾ അവർ എത്രത്തോളം അവർ കഴുകിയിട്ടാണ് നമുക്കിത് പൊടിച്ച് തരുന്നത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് റാഗി പൗഡറായിട്ട് വാങ്ങാതെ ഇങ്ങനെ ഡയറക്റ്റ് റാഗി തന്നെ നമ്മൾ വാങ്ങി അത് മുളപ്പിച്ചെടുക്കുകയോ അല്ലെങ്കിൽ മുളപ്പിക്കാണ്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നന്നായി കഴുകാൻ മറക്കരുത്. ഞാനിതൊരു 3-4 മണിക്കൂർ ഞാൻ സോക്ക് ചെയ്തിട്ടുണ്ടായതേ. എന്നിട്ട് ഞാൻ പിന്നെ ആ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനു വേണ്ടി തന്നെ ഞാൻ മാറ്റി വെച്ചിരുന്ന ടൗവലാണിത്. വലിയൊരു തോർത്ത്, നമ്മൾ തോർത്തെന്നൊക്കെ പറയില്ല, ഒരു കോട്ടൺ തോർത്താണിത്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ആ 1 കിലോ റാഗിയാണ് അത് ഞാൻ എടുത്തിട്ട് ഞാനിങ്ങനെ തുണിക്കകത്തോട്ട് വെച്ചിട്ട് കുതിരാൻ വേണ്ടി, അത് നമ്മൾ ഈ തുണിക്കകത്ത് വെച്ചിട്ടാണ് നമ്മളിത് മുളപ്പിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം മൊത്തം റാഗി ഞാൻ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് തുണിക്കകത്തോട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ചുരുട്ടി കിഴി പോലെ ആക്കിയിട്ട് നല്ല പോലെ ഒന്ന് ചുറ്റിച്ച് കളയുവാണെങ്കിൽ ഒന്ന് അതിൻ്റെ വെള്ളം നന്നായിട്ട് പോയിക്കൊള്ളും. ഇപ്പോൾ കണ്ടോ ഞാനത് തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളം നന്നായിട്ട് വരുന്നത്. ഒന്ന് ചുരുട്ടിക്കുമ്പോഴത്തേക്ക് വെള്ളം മൊത്തം വന്നോളൂ കേട്ടോ. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് നമ്മൾ ഈ റാഗി മുളപ്പിക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് എയർ സർക്കുലേഷൻ നടക്കണം, കാറ്റ് കുറച്ച് കയറണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ഈ തൊള്ളതോളയുള്ള ഇതൊരു സ്ട്രെയിനറാണ്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഈ ഒരു തുണി ഞാൻ ഇറക്കി വെച്ചിട്ട് ഇത് ഞാൻ തുറന്ന് വെക്കും. ഞാൻ മൂടി വെക്കുന്നില്ല, എന്ന് വെച്ചാൽ ഇത് മൂടി വെച്ച് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇതിനൊരു സ്മെല്ല് വരുന്നു എന്നൊക്കെ ആളുകൾ പറയുന്ന കേൾക്കാം. അപ്പോൾ പിന്നെ ആ ഒരു സ്മെല്ലിൻ്റെ ഒരു ഒഴിവാക്കാലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ തുറന്ന് തന്നെ വെച്ചിട്ട് ഞാൻ ഇതൊരു അടപ്പ് വെച്ചിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. അപ്പം താഴെ നിന്നും കാറ്റ് കയറും, മുകളിൽ അടപ്പ് എന്ന് പറയുമ്പം അങ്ങനെ ഭയങ്കരമായിട്ട് പ്രസ്സാവുന്നില്ല, എന്നാൽ അടയുന്നുമുണ്ട്, അതിന് സ്പേസൊക്കെ ഉണ്ട് കാറ്റ് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ലെവലിലാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അപ്പം കെട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്കുള്ള ഒരു സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ മുളപ്പിക്കാൻ വെച്ചതിൻ്റെ ഞാൻ രാത്രിക്ക് ഇങ്ങനെ മുളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തുറന്നു നോക്കിയപ്പോൾ അവസ്ഥ കേട്ടോ. ഇത് മുള വന്നോ എന്ന് ചോദിച്ചാൽ മുള വന്നു, മുള വന്നില്ലേന്ന് ചോദിച്ചാൽ വന്നില്ല എന്ന് പറയാൻ പാകത്തിനാണ്. അപ്പോൾ ജസ്റ്റ് മുളച്ച് വന്ന് ഒന്ന് മുള പൊട്ടി വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ തണുപ്പാണ്, പിന്നെ ACയുടെ തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ശരിക്കും പറഞ്ഞു ഞാൻ നല്ലപോലെ മുളയൊക്കെ വരുമെന്ന് കരുതിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ നമുക്ക് കുറച്ച് സ്ലോയിലാണ് ഇവിടെ മുളയ്ക്കുന്നത് കേട്ടോ, ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഓർത്തുന്നപ്പോൾ 2 ദിവസം, 1 ദിവസം കൂടി അങ്ങനെ വെച്ചേക്കാം, കാരണം സ്മെല്ലോട്ടോ ഒന്നും ഇല്ലതാനും. അപ്പം 1 ദിവസം കൂടി ഇരിക്കട്ടെ എന്ന് ഓർത്തു. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയപ്പം, അതായത് 2nd ആയപ്പോഴത്തേക്കും ഇത്രയ്ക്ക് മുള വന്നിട്ടുണ്ട് കേട്ടോ. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ 2 ദിവസം ആകുമ്പോഴത്തേക്കും നടാൻ ഭാഗത്തിനുള്ള മുളയുണ്ടാവും. അപ്പം എനിക്ക് നമ്മുടെ ഇവിടെ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും മുള വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നന്നായിട്ട് വെള്ളവും മൊത്തത്തിൽ വെള്ളം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കണമെന്നുണ്ടെങ്കിൽ ടെറസ് ഉണ്ടാവും, അല്ലെങ്കിൽ മുറ്റത്ത് ധൈര്യമായിട്ട് കൊണ്ടിട്ട് വലയൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഉണക്കാം. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. പിന്നെ ഞങ്ങൾ ഭാഗ്യത്തിന് വില്ലയിലായതുകൊണ്ട് നമുക്ക് മുറ്റമുണ്ട്. മുറ്റത്ത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ തുണി സ്റ്റാൻഡ് ഇല്ല, നമ്മൾ തുണി വിരിക്കുന്ന സ്റ്റാൻഡ്, അതിനകത്തോട്ട് ഇത് ഡ്രൈ ഷീറ്റാട്ടോ. ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്ത കുഞ്ഞാവേൻ്റെ ഒരു ഡ്രൈ ഷീറ്റാണിത്. അപ്പോൾ അതിൻ്റെ ഈ ഭാഗം വിരിച്ചിട്ടിട്ട് അതിങ്ങനെ ക്ലിപ്പൊക്കെ വെച്ചുമല്ലോ, അതുകൊണ്ട് പറന്നു പോകുമല്ലോ. അപ്പോൾ അതിനകത്തോട്ട് റാഗി എല്ലാം കൂടെ മൊത്തത്തിൽ നമ്മൾ വലിച്ചെടുക്കട്ടോ. കുറേ റാഗി തോർത്തിൻ്റെ ഉള്ളിലോ ടവലിൻ്റെ ഉള്ളിലോ ഒട്ടിയിരിപ്പുണ്ടായിരുന്നു. പക്ഷേ അതിനകത്തോട്ട് മുള ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിഭാഗത്തോട്ട് മുള കുറച്ച് നന്നായിട്ട് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ നല്ല പോലെ വിരിച്ചിട്ട്, അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളം ഓൾമോസ്റ്റ് വലിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവാനേ ഉള്ളൂ വെയിലത്തിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ 2-3 മണിക്കൂർ മാത്രം ഒന്ന് വെയിലത്തിട്ടാൽ തന്നെ നമ്മൾ തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഈ പുറത്തിറങ്ങിയ വെയിലേ, അപ്പോൾ പിന്നെ റാഗിയുടെ കാര്യം പറയണ്ടല്ലോ, അപ്പം വേഗം ഉണങ്ങിയും കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു സമയം എന്നൊക്കെ ഒരു ഉച്ച സമയത്താണ് ഞങ്ങൾ കൊണ്ടിട്ട് ഇത് പുറത്തുകൊണ്ട് വെക്കുന്നത് കേട്ടോ. അപ്പം നെറ്റൊന്നും വേണ്ടല്ലോ, ഇങ്ങനെ അങ്ങ് വിരിച്ചാൽ വേഗം ഉണങ്ങി കിട്ടുമല്ലോ എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷയിൽ നിന്നൊക്കെ തകടം മറിച്ചുകൊണ്ട് കുറേ ഈച്ചകൾ, ഭയങ്കര ഈച്ചശല്യമുണ്ട്. അപ്പോൾ ഈച്ചകളെല്ലാം കൂടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ കഴുകി വെച്ചതും ഉണങ്ങിയതൊക്കെ വെറുതെ ആവത്തില്ല, ഈച്ചകൾ എവിടെയൊക്കെ പെട്ട് വന്നിരിക്കുന്നത് പറയാൻ പറ്റില്ല, കുഞ്ഞിന് കൊടുക്കാനും കൊള്ളത്തില്ലോ. അങ്ങനെ ഇപ്പോൾ എന്ത് ചെയ്യും, എന്നിട്ട് മൂടും എന്ന ആലോചിക്കുമ്പോഴാണ് ഇവൻ്റെ ഒരു സ്വാഡിൽ ക്ലോത്ത് എൻ്റെ കയ്യിൽ കിട്ടിയത്, എൻ്റെ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ അതിങ്ങനെ റബ്ബർ പോലെ നമുക്കിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ക്ലോത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് വെച്ചു. അപ്പോൾ നമുക്ക് അതിനൊരു സൊല്യൂഷനായി. പിന്നെ ഈച്ചകൾ വന്നിരിക്കത്തില്ലല്ലോ. ഒരു 2-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് ഉണങ്ങി കേട്ടോ, നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പം തൊടുമ്പോൾ തന്നെ നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ തന്നെ ഒഴുകിപ്പോകും വെയിലത്ത് നിന്നാൽ.
അപ്പോൾ പിന്നെ റാഗിൻ്റെ കാര്യം പറയാനില്ലല്ലോ. അപ്പം ഇത് നന്നായിട്ടുണ്ട്, അല്ല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യും. ഇതിങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരിക്കലും ഓവറായിട്ട് റോസ്റ്റായി പോകരുത് കേട്ടോ. കരിഞ്ഞു പോകാൻ പാടില്ല. പാകത്തിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം, പച്ചമണം ഒന്ന് അതിൻ്റെ പച്ച ചുവയൊന്ന് പോകാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ പൊടിച്ച് ഓഫാക്കിയിരിക്കണം കേട്ടോ. റോസ്റ്റ് ചെയ്തതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ നമ്മളൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. പൊടിച്ചിട്ട് നമ്മളൊരു അരിപ്പയിലിട്ട് നമ്മൾ അരിച്ച് തന്നെ എടുക്കണം. കാരണം അതിന് കുറച്ച് തരിതരി ഉണ്ടാകുമായിരിക്കും, ഉണ്ടാകും കേട്ടോ. അതായത് നമ്മുടെ അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സ്കിന്നില്ലേ തൊലി, അതൊക്കെ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് വരും. നന്നായിട്ട് പൊടിയണമെന്നില്ല. അപ്പം എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടച്ചുറപ്പുള്ള എയറൊന്നും കയറാത്ത ഒരു കണ്ടെയ്നറിനകത്തോട്ട് നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുക, എടുത്ത് വെച്ചേക്കുക. എന്നിട്ട് നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം. എനിക്കിപ്പോൾ ഈ ഒരു കണ്ടെയ്നർ മാത്രമല്ല വേറൊരു കണ്ടെയ്നറും കൂടെ നിറയാൻ പാകത്തിന് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മുളപ്പിച്ച റാഗി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.